मट्टन्नूर नगरम गदागत कुरिक्किल निरत्ति कीड़ेक्कुला विविध प्रकटनंगलुम घोषयात्रकलुम गदागत कुरिक्क कूडुतल मुरुक्कुकयाण इतोडे बुद्धिमुट्टिलाकुन्नत अत्याहित वाहन सर्वीस नडत्तुन्नवरुम विमानत्तावळ यात्रिकरुम उल्पडेयाण ग्रामिक न्यूस वार्ता परंपर तुडरुन्नु किदच्च किदच्च मट्टन्नूर इत मट्टन्नूर नगरम विमानत्तावळ नगरम ആ കാണുന്നതാണ് ഫയർ എഞ്ചിൻ വിമാനത്താവള നഗരിയിലെ ഗതാഗത കുരുക്കിൽ അകപ്പെട്ടതാണത് ഇതുപോലെ ആംബുലൻസ് ഉൾപ്പെടെ നിരവധി വാഹനങ്ങളാണ് ദിനംപ്രതി ഇത്തരത്തിൽ കുരുക്കിൽ പെടുന്നത് ഇതിനെ പ്രധാന കാരണമാകുന്നത് വിവിധ രാഷ്ട്രീയ സംഘടനകളും സന്നദ്ധ സംഘടനകളും ഉൾപ്പെടെയുള്ളവർ നടത്തുന്ന വിവിധ പ്രകടനങ്ങളാണ് ദിനംപ്രതി ഒന്നിൽ കൂടുതൽ പ്രകടനങ്ങൾ ഈ മട്ടന്നൂരിലൂടെ കടന്നു പോവുകയാണ് അതിന്റെ കാഴ്ചകളാകാം ഇനി ഒരു ദിവസം ആരംഭിച്ച രാത്രിയോടെ തിരക്കുകൾ അവസാനിക്കുമ്പോൾ ഏറ്റവും ചുരുങ്ങിയത രണ്ട് പ്രകടനങ്ങളെങ്കിലും മട്ടന്നൂർ നഗരത്തിൽ നടന്നിരിക്കും 10 ഓളം പ്രകടനങ്ങൾ നടന്ന ദിവസത്തിന്റെ കഥയും മട്ടന്നൂരിന് പറയാനുണ്ട് ഇപ്പോൾ അടുത്ത കാലത്തായി പൗരത്വ രജിസ്റ്ററും പൗരത്വ നിയമത്തിലെ ഭേദഗതിയുമാണ് പല പ്രകടനങ്ങളുടെയും കാരണക്കാരൻ വലിയൊരു വിഭാഗം ഇതിനെ എതിർത്തുകൊണ്ട് പ്രകടനങ്ങൾ നടത്തുമ്പോൾ മറ്റൊരു വിഭാഗം ഇതിനെ അനുകൂലിച്ചുകൊണ്ടും പ്രകടനം നടത്തുന്നു രാജ്യം തന്നെ ഇതിനെതിരെ തെരുവിലിറങ്ങി പ്രതിഷേധിക്കുകയാണ് പൗരത്വ നിയമത്തിനെതിരെയല്ല എന്തിനെതിരെയും എതിർക്കാനും അനുകൂലിക്കാനും അവകാശം നൽകുന്ന മനോഹരമായ ഭരണഘടനയാണ് നമുക്കുള്ളത് ഇത്തരം പ്രതിഷേധങ്ങളിലൂടെ ഒരു കൂട്ടം ആളുകൾ തങ്ങൾക്ക് പ്രതിഷേധിക്കാനുള്ള ഭരണഘടന അനുവദിക്കുന്ന അവകാശം ഉപയോഗപ്പെടുത്തുമ്പോൾ ഇത്തരം പ്രകടനങ്ങൾ കാരണം നിഷേധിക്കുന്നത് മറ്റൊരു വിഭാഗത്തിന്റെ സഞ്ചാര സ്വാതന്ത്ര്യം കൂടിയാണ് അതുകൂടി നമ്മൾ ഓർക്കണം പൗരത്വ നിയമഭേദഗതിക്കെതിരെ നടന്ന ജനകീയ ഹർത്താലിന്റെ തലേദിവസം രാവിലെ 9 മുതൽ വൈകിട്ട് 7 മണി വരെ മട്ടന്നൂരിൽ നടന്ന വ്യത്യസ്ത രാഷ്ട്രീയ പാർട്ടികളുടെയും സംഘടനകളുടെയും 8 ഓളം പ്രകടനങ്ങളാണ് പൗരത്വ നിയമം മാത്രമല്ല പല വിഷയങ്ങളിലും പ്രതിഷേധിച്ചും അനുകൂലിച്ചും ആഹ്ലാദിച്ചും പല സംഘടനകളും രാഷ്ട്രീയ പാർട്ടികളും സർക്കാരിതര സ്ഥാപനങ്ങൾ നഗരസഭ തുടങ്ങിയവയുടെ പ്രകടനങ്ങളും നടക്കുന്നുണ്ട് 2 മാസത്തിനിടെ പല പ്രബല സംഘടനകളുടെയും ജില്ലാ സമ്മേളനങ്ങളും അവയോടൊപ്പമുള്ള പ്രകടനങ്ങളും അത് വേറെയും മിക്ക പ്രകടനങ്ങളുടെയും ആരംഭം എയർപോർട്ട് ജംഗ്ഷനായ വായന്തോടിൽ നിന്ന് ആരംഭിച്ച മട്ടന്നൂർ ടൗണിൽ നിന്നും ഇരിട്ടി റോഡിൽ പ്രവേശിച്ച തലശ്ശേരി റോഡിലൂടെയോ തലശ്ശേരി റോഡിൽ കനാലിന് സമീപത്ത് നിന്ന് ആരംഭിച്ച ഇരിട്ടി റോഡിലൂടെ കണ്ണൂർ റോഡിൽ കയറി ബസ് സ്റ്റാൻഡിൽ സമാപിക്കുകയോ ചെയ്യും ഈ സമയം കൊണ്ട് മട്ടന്നൂർ എന്ന വിമാനത്താവള നഗരം അഴിയാത്ത കുരുക്കിലേക്ക് മുറുകപ്പെട്ടിരിക്കും ആംബുലൻസ് ഫയർ സർവീസ് തുടങ്ങി എമർജൻസി വാഹനങ്ങൾക്ക് ഗതാഗത നിയമത്തിൽ പല ഇളവുകളും നൽകുന്നുണ്ട് അവർക്ക് റോഡിന്റെ ഏതുവശത്തുകൂടിയും എങ്ങനെയും യാത്ര ചെയ്യാം കാരണം അവരൊന്ന് വൈകിയാൽ ഉണ്ടാകുന്നത് നമുക്ക് പഴയതുപോലെ തിരിച്ചു നൽകാൻ കഴിയാത്ത പലതുമായിരിക്കും ആംബുലൻസിലെ ജീവനക്കാർ സ്വന്തം ജീവനുകൾ പണയം വെച്ച് മറ്റൊരാളുടെ ജീവിതവും കയ്യിലെടുത്തുകൊണ്ടാണ് മരണപ്പാച്ചിൽ നടത്തുന്നത് ഈ യാത്രയിൽ ഒരു നിമിഷം വരെ ഏറെ വിലപ്പെട്ടതാണ് കഴിഞ്ഞ ദിവസം നടന്ന പ്രകടനത്തിന്റെ ഭാഗമായി ഉണ്ടായ ഗതാഗത കുരുക്കിൽ അകപ്പെട്ട ആംബുലൻസ് ആണിത് ഇത്തരം സാഹചര്യങ്ങൾ ദൈവജയത ഒഴിവാക്കണമെന്നും നിരത്തുകളിലൂടെയുള്ള എല്ലാതരം പരിപാടികളും ഒരുപക്ഷെ ജീവനുകൾ തന്നെ നഷ്ടപ്പെടുത്തുന്ന സാഹചര്യത്തിലാണ് എത്തുന്നതെന്നും 108 കനിവ് ആംബുലൻസ് ജീവനക്കാർ പറയുന്നു മട്ടന്നൂരിനെ സംബന്ധിച്ചിടത്തോളം ഇവിടെ വൈകുന്നേരങ്ങളിലും പൊതുവേ മൊത്തത്തിൽ ബ്ലോക്കാണ് എയർപോർട്ടിന്റെ ഇതും കൂടെ ആകുമ്പോൾ നല്ല ബ്ലോക്കാണ് വൈകിട്ടാകുമ്പോൾ പ്രത്യേകിച്ച് നമ്മുടെ തലശ്ശേരി ഇത് മട്ടന്നൂരിന് തലശ്ശേരി പോകുന്ന റോഡ് നമുക്കൊരു എമർജൻസി കേസ് വന്ന് നമ്മൾ എമർജൻസി ആയിട്ട് CHSE ഹോസ്പിറ്റലിലോട്ട് എടുക്കാനൊക്കെ പോകുമ്പോൾ ഭയങ്കര ബുദ്ധിമുട്ടാണ് അവിടെ പിന്നെ റോഡിൻ്റെ വീതി കുറവ് അങ്ങനെയുള്ള എല്ലാ കാര്യങ്ങളും വെച്ച് നോക്കുമ്പോൾ നമുക്ക് ഇത് റിസ്ക്കാണ് പെട്ടെന്നൊരു എമർജൻസി കേസ് ഓടി എത്താനുള്ള ഭയങ്കര ബുദ്ധിമുട്ടാണ് പിന്നെ മെയിനായിട്ട് ഈ പ്രകടനങ്ങളും കാര്യങ്ങളും വരുമ്പം ഒരു വൺ സൈഡ് ഇപ്പം ബ്ലോക്കായിരിക്കും ഒരു സൈഡ് വിട്ടിട്ട് വേണം ഒരു സൈഡ് നമുക്ക് ഓടി എത്താൻ അപ്പോൾ അതിൻ്റെ ഒരു വല്ലാത്ത തരത്തിലുള്ള ബുദ്ധിമുട്ടുകൾ നമ്മൾ അനുഭവിക്കുന്നുണ്ട് ഇത് ഞങ്ങൾ മെയിനായിട്ട് അഭിമുഖീകരിക്കുന്ന ഇപ്പോഴത്തെ ഒരു മെയിൻ പ്രശ്നമാണ് ഇപ്പം ഞങ്ങൾ വൈകുന്നേരങ്ങളിൽ പേഷ്യൻ്റ് എടുക്കുന്ന സമയങ്ങളിൽ വിവിധ പാർട്ടികളുടെ പ്രകടനങ്ങളും മറ്റ് പ്രശ്നങ്ങളുടെ ഭാഗമായിട്ട് ഞങ്ങൾക്ക് പലപ്പോഴും ഞങ്ങൾക്ക്
ഫീൽ ചെയ്യുന്ന ഒരു കാര്യമാണ് ട്രാഫിക് പെട്ടെന്ന് ബ്ലോക്ക് ആവുകയാണ് റോഡ് റോഡ് സംവിധാനത്തിൻ്റെ ഓരോ പ്രത്യേകിച്ച് നമ്മൾ ഇവിടുന്ന് തലശ്ശേരി റോഡുകളിലോട്ട് പോകുന്ന സമയത്ത് അവിടെ റോഡിന് തീരെ വീതി കുറവാണ്. അത് മാത്രമല്ല അതിൻ്റെ കൂട്ടത്തിൻ്റെ പല പരിപാടികളും ആ സമയങ്ങളുണ്ടാവും. പിന്നെ മാത്രമല്ല സ്കൂൾ വിടുന്നു, അങ്ങനെ മറ്റു പ്രശ്നങ്ങളുടെ ഭാഗമായിട്ട് ഞങ്ങൾക്ക് പലപ്പോഴും ഒരു പെട്ടെന്ന് ലൈഫ് സേവ് ചെയ്യേണ്ട ചില സിറ്റുവേഷൻസ് വരുമ്പോൾ അത് നല്ല രീതിയിൽ പ്രയോജനപ്പെടുത്താൻ ഞങ്ങൾക്ക് സാധിക്കാതെ വരുന്നുണ്ട് ഇങ്ങനെ പല ബുദ്ധിമുട്ടുകൾ കാരണം. ഇത്തരം പ്രകടനങ്ങൾ കൊണ്ടുണ്ടാകുന്ന ഗതാഗതക്കുരുക്ക് കഴിക്കാൻ പിന്നീട് പോലീസ് ഉദ്യോഗസ്ഥർ മണിക്കൂറുകളോളം പ്രയാസപ്പെടണം. മട്ടന്നൂർ പഴയ മട്ടന്നൂരല്ല, സ്വന്തമായി വിമാനത്താവളമുള്ള വിമാനത്താവള നഗരിയാണ്. ആരുടെയും സമയത്തിനായി വിമാനങ്ങൾ കാത്തു നിൽക്കാറില്ല. ഇത്തരം പ്രകടനങ്ങൾ ഉണ്ടാക്കുന്ന ഗതാഗത തടസ്സം തീർത്ത് വിമാനത്താവളത്തിലെത്തുമ്പോഴേക്കും വിമാനം രാജ്യാതിർത്തിയും കടന്ന് പറന്നു കഴിഞ്ഞിരിക്കും. വിമാനത്താവളത്തിലേക്ക് വരെ പ്രതിഷേധ പ്രകടനങ്ങൾ നടത്തുമ്പോൾ അവിടെ എത്താനുള്ള യാത്രികർക്ക് അവരുടെ വാഹനം യാതൊരു തടസ്സവുമില്ലാതെ കടന്നുപോകാനുള്ള വഴിയെങ്കിലും ഒരുക്കി നൽകാൻ സംഘാടകർ തയ്യാറാകണം. ഇതൊന്നുമില്ലാതെ തന്നെ മട്ടന്നൂരിൽ വൈകുന്നേരത്തോടുകൂടി ഗതാഗതക്കുരുക്ക് നിത്യ സംഭവമാണ്. അതിനിടെയാണ് ഇത്തരം പ്രകടനങ്ങൾ. തെറ്റിദ്ധരിക്കരുത്, ഇതൊരു രാഷ്ട്രീയ പാർട്ടിയെയോ സംഘടനയെയോ കരിവാരിത്തേക്കാൻ അല്ലെങ്കിൽ കുറ്റപ്പെടുത്താനോ അല്ല. മട്ടന്നൂർ വിമാനത്താവള നഗരമായി ഒരു വർഷം പിന്നിട്ട് കഴിഞ്ഞു. ഇപ്പോഴും ഇത്തരം പ്രകടനങ്ങൾ മട്ടന്നൂർ നഗരത്തെ വീർപ്പുമുട്ടിക്കുന്നത് മണിക്കൂറുകൾ നീളുന്ന ഗതാഗതക്കുരുക്കിലൂടെയാണ്. വിമാനത്താവള നഗരിയിലേക്ക് എത്തിപ്പെടാനുള്ളവർക്ക് ഈയൊരു പ്രകടനം കഴിഞ്ഞ് ഏകദേശം മണിക്കൂറുകൾ കഴിഞ്ഞാൽ മാത്രമേ വിമാനത്താവളത്തിലേക്ക് എത്താൻ സാധിക്കൂ. ഇത്തരം പ്രശ്നങ്ങൾ ഒഴിവാക്കാൻ എല്ലാവരും ഒരുമിച്ച് നിൽക്കണമെന്നാണ് ആഗ്രഹം. ക്യാമറമാൻ സജിത് കൈതേരിക്കൊപ്പം ചിസ്നീഷ് കാക്കര, ഗ്രാമിക ന്യൂസ്, മട്ടന്നൂർ. കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും അറിയാൻ ഞങ്ങളുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ. നോട്ടിഫിക്കേഷനായി ബെൽ ഐക്കൺ ക്ലിക്ക് ചെയ്യുക.